ഹലോ ഫ്രണ്ട്സ്, ആരെയും കാണുന്നില്ലല്ലോ ഫേസ്ബുക്കിൽ. സ്റ്റാർട്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ലൈവ്. ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ ലൈവിൽ വന്നത്. കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്ന പറയണം എന്ന് വിചാരിച്ചിക്കാണ്. പക്ഷെ എനിക്കങ്ങനെ പിന്നെ വേണ്ട എന്ന് തോന്നിയാണ്. പക്ഷേ എന്നാലും ഇന്നലത്തെ ബുദ്ധിമുട്ട് ഭയങ്കരമായിരുന്നു, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വന്നത്. എല്ലാവരും കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും ഒരാളൊരു ഹായ് തന്നെങ്കിൽ ആരും ഹായ് കാണുന്നില്ല. ഒരു ഹായ് സുനേഷ് സുബ്രഹ്മണ്യൻ, ഹലോം ഹായ് സബീഷ് കെ ബാലൻ ഹായ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ ലൈവ് ഓക്കെ എനിക്ക് തോന്നി, അതുകൊണ്ട് പറയാൻ വന്നതാണ്. അതെ, എനിക്ക് അതായത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഞങ്ങളൊക്കെ എന്താ പറയുക, ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത്, അതായത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തിട്ടാണ് സർജറി ചെയ്തതും. ഒരുപാട് ട്രീറ്റ്മെൻറ്റ്, അതായത് ഒരുപാട് വേദനകളും ഒരുപാട് അവഗണനകളും സഹിച്ചാണ് ഞങ്ങളിങ്ങനെ പൂർണ്ണമായിട്ടും സ്ത്രീ ആയത്. അപ്പോൾ സ്ത്രീ ആയിട്ട് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ജീവിക്കുന്നു. ഞാനൊരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരുപാട് ഞങ്ങൾക്ക് എൻക്വയറീസും അതേപോലെ ഫോട്ടോഷൂട്ടാണെങ്കിലും ബ്രൈഡാണെങ്കിലും ഒക്കെ വരാറുണ്ട്. നമ്മളെന്താ വെച്ചാൽ ഈ ഓൺലൈനിൽ ഇരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ഒരുപാട് ഞരമ്പ് രോഗികൾ രാത്രി ഒരു 11 മണി തുടങ്ങിയാൽ പിന്നെ ഫുള്ള്, അതായത് വീഡിയോ കോളാണ്. വീഡിയോ കോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എന്താ പറയുക, ഒരാൾ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് വിളിക്കണമെങ്കിൽ എനിക്ക് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യാം. ഇത് ഞാൻ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ്, അതായത് നമ്മളെന്ന് വെച്ചാൽ ഈ ഫുള്ള് മെസ്സേജ് വരുന്ന, അതായത് ഫുൾ മെസ്സേജ് വരുന്ന, എന്താ പറയുക, ഫുൾ മെസ്സേജ് വരുന്ന, അതെ റിക്വസ്റ്റിൽ എടുക്കുന്നൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. കാരണം വെച്ചാൽ നമുക്ക് കുറേ എൻക്വയറീസും കാര്യങ്ങളും വരുന്നത് കൊണ്ടാണ്. കാരണം സോഷ്യൽ മീഡിയ വഴി ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് ബ്രൈഡൽ മേക്കപ്പ് എൻക്വയറീസ് വരാറുണ്ട്. അങ്ങനെയാണ് ഒരുപാട് പേര് ജീവിക്കുന്നത് ഈ ഞാനടക്കം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ കുറേ ഞരമ്പ് രോഗികൾ, കുറേ ഫേക്ക് ആയിട്ടുള്ള കുറേ ആമ്പിള്ളേരും ഫേക്ക് അല്ലാത്ത കുറേ ആമ്പിള്ളേരുണ്ട്. ഇവർക്ക് രാത്രി ഒരു 8:30 തുടങ്ങി അല്ലെങ്കിൽ 11 മണി തുടങ്ങി രാത്രി 1 മണി വരെയും ഈ ട്രാൻസ്ജെൻഡേഴ്സ്, എന്താ ഈ ട്രാൻസ്ജെൻഡേഴ്സ് രാത്രി നിൽക്കുന്നത് വേശിപ്പണിക്കല്ല, അതായത് ജോലി സംബന്ധമായിട്ടാണ് ഓൺലൈനിൽ ഇരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ എല്ലാവരെയും അങ്ങനത്തെ രീതിയിൽ കാണുന്നത്? ഞങ്ങൾ ഈ പറഞ്ഞ ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലാണ് ഞാൻ ഈ കാര്യം പറയണത്. ബാക്കിയുള്ളവരെനിക്ക് അറിയില്ല, എൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരെ. ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടി മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്തോ, നിങ്ങൾ വിളിച്ചോ, കുഴപ്പമില്ല. ഇത് നമ്മൾ അങ്ങനൊന്നും മൈൻഡ് ചെയ്യാണ്ട് നമ്മുടെ പ്രൊഫഷനെ നോക്കി നമ്മൾ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ഞരമ്പ് രോഗികൾക്ക് വേറെ പണിയില്ല, അറിയാണ്ട് ചോദിക്കുകയാണ്. ഇനി വരുന്ന, അതായത് ഇനി വരുന്ന മെസ്സേജ് ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോ കോളൊക്കെ ആണെങ്കിലും ഞാനും സ്ക്രീൻഷോട്ട് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തായാലും ഇടാൻ പോകും. ഞാൻ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞു, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇടുമെന്ന് പറയുമ്പോൾ അവർ സോറി മാഡം പിന്നെ അത്ര നേരം പിങ്കി മോള് പിങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതായിട്ട് പിന്നെ കുറേ സോറി പറച്ചിലാണ്. ഒരുപാട് പേര് എന്നിട്ട് ബ്ലോക്കും ചെയ്ത് പേടിച്ചിട്ട് പോകും. ഒരുപാട് പേര് പോകില്ല, ഫേക്ക് ഐ ഡി ഉള്ളവരൊന്നും പോവാറില്ല. അപ്പോൾ അതും തന്നെ ഈ ഞങ്ങളെ, അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് എല്ലാവരെയും ഇങ്ങനെ കോൾ ഗേള് പോലെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവരുടെ സന്ദർഭത്തിനാണ് അവർ പോകുന്നത്. ഒരു ട്രാൻസ് ട്രൗസറും അല്ലെങ്കിൽ ഒരു നിക്കറിട്ട് വയറും അല്ലെങ്കിൽ ജസ്റ്റ് കാണിച്ച ട്രാൻസ് മാത്രം പൊട്ടേ. അപ്പോൾ വായിക്കുള്ളതായിട്ടാണ് ഇപ്പോൾ, അതായത് ഞാൻ പെണ്ണുങ്ങളെ അവഗണിച്ച് പറയല്ലേ, എന്തോരം പെൺപിള്ളേരാണെങ്കിലും അവരവരെ സ്റ്റൈലിന് അവരിഷ്ടത്തിന് അവർ വേഷവും ഫോട്ടോഷൂട്ടിന് വേണ്ടി അവർ ചെയ്യുന്നത്. അതിനൊന്നും പറയാൻ ഇവിടെ ജനങ്ങളില്ല. ഞങ്ങൾ എന്തെങ്കിലും കാണിച്ചാൽ മാത്രമാണ് അത് പറയാനുള്ളൂ, അത് മാത്രം കാണാനുള്ളൂ ജനങ്ങൾ. എനിക്ക് മനസ്സിലാവണില്ല അതെന്താണെന്നുള്ളത്. ഞങ്ങളൊക്കെ അന്തസ്സായി പണിയെടുത്തിട്ട് എൻ്റെ വീട്ടിലെൻ്റെ അമ്മ, എൻ്റെ ആങ്ങൾ, എൻ്റെ ചേട്ടത്തി, കൊച്ചായിട്ടൊക്കെയാണ് ഞങ്ങൾ ജീവിക്കണത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുറേ നാളായി ഞാൻ ഈ ലൈവിൽ വന്നിട്ട് ഇത് പറയണം. പക്ഷെ ഇന്നലെ എനിക്ക് 11 മണി തുടങ്ങിയിട്ട് 1 മണി വരെ നെറ്റ് ഓഫ് ചെയ്യാറില്ല, ഇങ്ങനെ വീഡിയോ കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആർട്ടിസ്റ്റിനൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും പലതവണ എന്നോട് അനുശ്രീ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിക്കുന്നത് അനുക്കുട്ടി എന്നാണ്. ഇവർ ഇതെന്താ പിങ്കി നിനക്ക് ഇങ്ങനെ വീഡിയോ കോൾ വരുന്നതെന്ന്. അപ്പം ഞാൻ പറയും എനിക്കറിയില്ല കൊച്ചിങ്ങനെ വന്നു ഞരമ്പ് രോഗികളായിരിക്കും ഞാൻ പറയാണ്.
എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ട് ഇതിങ്ങനെ ഞങ്ങൾ അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ലേഡീസ് ആയിട്ടുള്ള കുറേ ഫ്രണ്ട്സിനോട് ചോദിക്കും പറയില്ല അങ്ങനെ ഇല്ല കുറവാണ് പിങ്കി എന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനി എന്നിട്ട് രാത്രി കാലങ്ങളിൽ എനിക്ക് വീഡിയോ കോൾ അല്ലെങ്കിൽ മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും സ്ക്രീൻഷോട്ട് ഇടും നിങ്ങളുടെ ഫോട്ടോ ഇടും എന്തായാലും കാരണം വെച്ചാൽ ഞാനത് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇനി അതിൻ്റെ പേരിൽ ഒരു വൈറലായിട്ട് പല ആൾക്കാരും വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അതുകൊണ്ട് എനിക്ക് ഇത് പറയാൻ വേണ്ടിയാണ് ലൈവിൽ വന്നത് അപ്പം ഞങ്ങളൊക്കെ മാന്യമായിട്ട് ജീവിക്കണമാണ് നിങ്ങൾക്ക് അത്ര ഭയങ്കര കഴപ്പാണെങ്കിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തിട്ട് ഒരുപാട് എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് പോകുന്നതായിരിക്കും ഈ ആൺപിള്ളേരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ എല്ലാ ആൺപിള്ളേരും അങ്ങനെ പറയില്ല കേട്ടോ ഒരുപാട് നല്ല ഫ്രണ്ട്സായിട്ടും നല്ല ആൺപിള്ളേരുണ്ട് അവരൊക്കെ മാന്യമായ രീതിയിലാണ് നമ്മൾ ചാറ്റ് ചെയ്യുന്നതും നമ്മളെന്താ പറയുക നമ്മൾ വിളിക്കുന്നതും എല്ലാം അതല്ലാണ്ട് ഈ കുറേ ഞരമ്പന്മാർക്കുള്ള മറുപടിയാണ് ഇപ്പം ഞാൻ പറഞ്ഞത് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും എൻ്റെ ഹായ് ഓക്കെ ഓക്കെ ബൈ